ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ ഭീകരരെ സഹായിക്കാൻ പാക് സൈന്യം സ്വന്തം പോസ്റ്റുകൾ തീവച്ച് നശിപ്പിച്ചതായി റിപ്പോർട്ട്. അതിർത്തിയിലുള്ള നിരീക്ഷണ ഉപകരണങ്ങളുടെ ശ്രദ്ധ തിരിച്ച ഭീകർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കാനാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് സൂചന. എന്നാൽ ഈ ശ്രമം മുൻകൂട്ടി കണ്ട ഇന്ത്യൻ സൈന്യം ഇത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം അതിർത്തിയിൽ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ കത്തിച്ച വിവരം പുറത്തുവന്നത്. ജമ്മു ജില്ലയിലെ അഖ്നൂർ സെക്ടറിൽ ഖൗർ അതിർത്തി പ്രദേശത്താണ് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ ചേർത്ത് തോൽപ്പിച്ചത്. നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അതിർത്തിയിൽ നാല് ഭീകരരുടെ നീക്കം സൈന്യം കണ്ടെത്തിയത്. അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെയാണ് സൈന്യം വധിച്ചത്. അഖ്നൂർ ഖുർ സെക്ടറിലെ ഇന്ത്യൻ ഭാഗത്തേക്ക് അതിക്രമിച്ചു കടക്കാൻ ആയുധധാരികളായ നാല് ഭീകരരുടെ സംഘം ശ്രമിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയായിരുന്നു. നിരീക്ഷണ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് സൈന്യം ഭീകരരുടെ നീക്കം മനസ്സിലാക്കിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വെള്ളിയാഴ്ച പൂഞ്ചിലെ സൈനിക വാഹനത്തിന് നേരെ നടത്തിയ ഭീകരാക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടത്തിയ ഭീകർക്കായുള്ള തിരച്ചിൽ സുരക്ഷാസേന ശക്തമാക്കുന്നതിനിടെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയത്. പൂഞ്ച് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പീപ്പിൾ ആൻഡ് ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. US നിർമ്മിത M4 കാർബൈൻ റൈഫിളുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന്റെ ചിത്രം ഭീകരർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു.